ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടി പോരാടുവാൻ, കൃഷിക്കാരുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നല്ല പോരാട്ടം നടത്തുവാനും, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അടക്കം, ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ അടക്കം ഉള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സന്ധിയില്ലാത്ത സമരപരിപാടികൾ വേണമെങ്കിൽ അത് ഒക്കെയായി മുന്നോട്ട് പോകുവാനും ആഗ്രഹിക്കുന്നു. ആ കാര്യം നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഇന്ന് കാണുവാൻ ഞാൻ സജീവ രാഷ്ട്രത്തിലേക്ക് മടങ്ങുന്നു. എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുന്നുവെന്നോ ഒന്നും അധിക തീരുമാനമായിട്ടില്ല. ഒന്നുകൂടി പറയാം, ഇപ്പോൾ ചില ആളുകളെങ്കിലും പ്രചരിപ്പിക്കും ഞാൻ പാർലമെൻ്ററി മോഹവുമായിട്ടാണ്. ഞാൻ പാർലമെൻ്ററി മോഹം എനിക്കില്ല. അടിവരയിട്ട് പറയുന്നു പാർലമെൻറ്റിലേക്ക്, പാർലമെൻ്ററി മോഹം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല. പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അതുമില്ല. സ്ഥാനമാനങ്ങളും പാർലമെൻ്ററി മോഹവും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും എൻ്റെ മാതൃസംഘടന എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ്സാണ്. എന്നെ വളർത്തിയത്, എന്നെ നേതാവാക്കി മാറ്റിയത് കേരള കോൺഗ്രസ് എം, അതിൻ്റെ നേതാവായിരുന്നു മാണി സാർ. അപ്പോൾ എൻ്റെ മാതൃസംഘടന എന്ന് പറയുവാൻ കേരള കോൺഗ്രസ് എം ആണുള്ളത്. എങ്കിലും കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുന്നു എന്ന് ഇതുവരെ ഒരു തീരുമാനവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നിങ്ങളെക്കൂടെ ചോദിക്കുന്നതിന് മുമ്പ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവരുമായി ഈ ആശയം പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വവുമായി ഞാനിങ്ങനെ മാതൃസംഘടനയ്ക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എൻ്റെ ആഗ്രഹം അവരോട് അറിയിക്കുവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതറിയിച്ച ശേഷം അവരാണ് പിന്നെ തീരുമാനമെടുക്കേണ്ടത്.